ഹായ് നമസ്കാരം, ദിസ് ഇസ് ലെൻ വിത്ത് റെനി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലെമിംഗ്സ് റൈറ്റ് ആൻഡ് റൂൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അങ്ങനെ ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ദിശ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് അറിയാനായിട്ടുള്ള റൂൾ ആണ് ഫ്ലെമിംഗ്സ് റൈറ്റ് ആൻഡ് റൂൾ. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മൂന്ന് വിരലുകൾ ആവശ്യമാണ്, നമ്മുടെ ഫസ്റ്റ് നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ ഫസ്റ്റ് മൂന്ന് ഫിംഗേഴ്സ് ആവശ്യമാണ്. നമ്മുടെ തമ്പ് വേണം, ഫോർ ഫിംഗർ വേണം, അതേപോലെ സെന്റർ ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ വേണം. ഓക്കെ, ഈ മൂന്ന് ഫിംഗറും നമ്മൾ ഒരുമിച്ച് പിടിക്കണം അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോവും. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മൾ ഇത് വെച്ചുകൊണ്ട് റൈറ്റ് ആൻഡ് ഫ്ലെമിംഗ്സ് റൈറ്റ് ആൻഡ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ തമ്പ് എടുക്കുക. തമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞ സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ ആര് മൂവ് ചെയ്യണം, കണ്ടക്ടർ മൂവ് ചെയ്യണം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യണം അല്ലേ. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് കിട്ടും. ഇവിടെ നമ്മുടെ കണ്ടക്ടർ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. കണ്ടക്ടറിന്റെ ഡയറക്ഷൻ നമ്മൾ ഈ തമ്പ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. തമ്പ് അങ്ങോട്ട് കാണിച്ചാൽ, തമ്പ് അങ്ങോട്ട് കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്, കണ്ടക്ടർ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, കണ്ടക്ടറിന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. തമ്പ് ഇങ്ങോട്ട് കാണിച്ചാലോ, കണ്ടക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. തമ്പ് മേലോട്ട് കാണിച്ചാലോ, കണ്ടക്ടർ മുകളിലോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കാൻ ഏതാണ്, ഫോർ ഫിംഗർ ആണ്. ഫോർ ഫിംഗർ എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടുവിരൽ, ഇൻഡെക്സ് ഫിംഗർ. അപ്പൊ ചൂണ്ടുവിരൽ എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, എന്താണെന്നറിയോ, ഫോർ ഫിംഗർ എന്നുള്ളതിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്, എഫ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ്, ഫീൽഡ് എന്നതിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ, എഫ് ആണ്. അതുകൊണ്ട് ഫോർ ഫിംഗർ എന്തിനെ സൂചിപ്പിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. തമ്പ് എന്തിനെ സൂചിപ്പിക്കുന്നത്, തമ്പ് കണ്ടക്ടർ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അതിന്റെ ഡയറക്ഷൻ. അങ്ങനെ അത് രണ്ടും അതിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ മൂന്നാമതൊരു വിരലും കൂടി ഉണ്ട്, സെന്റർ ഫിംഗർ. അത് ഒറ്റ കാണിക്കരുത്. ഈ സെന്റർ ഫിംഗർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കണ്ടക്ടർ മൂവ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്താൽ ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ കറണ്ട് ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അപ്പൊ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് സെന്റർ ഫിംഗർ. സെന്റർ ഫിംഗറിന്റെ ആദ്യത്തെ അക്ഷരീതാ സി ആണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട്, കറണ്ടിന്റെ ആദ്യത്തെ അക്ഷരീതാ സി ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുക, സി എന്ന് പറഞ്ഞാൽ സെന്റർ ഫിംഗർ. അപ്പൊ ഇതാണ് ഫ്ലെമിംഗ്സ് റൈറ്റ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മുടെ ഫസ്റ്റ് ഫിംഗർ തമ്പ് എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നു, കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫോർ ഫിംഗർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, എഫ് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെന്റർ ഫിംഗർ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യും, കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ഫ്ലെമിംഗ്സ് റൈറ്റ് ആൻഡ് റൂൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിനകത്ത് ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നു, മാഗ്നറ്റിന്റെ പുറം ഭാഗത്ത്. അപ്പൊ ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അതേപോലെ നമ്മുടെ കണ്ടക്ടർ ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്. ഓക്കെ, കണ്ടക്ടർ ഇങ്ങനെ വെച്ചേക്കാണ്. ഈ കണ്ടക്ടറിനെ ഞാൻ ഈ ബോർഡിൽ നിന്ന് പുറത്തേക്ക്, ബോർഡിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്, ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതേ അങ്ങോട്ട്, കണ്ടോ അങ്ങോട്ട്. അതേപോലെ കണ്ടക്ടറിന്റെ തമ്പ്, തമ്പ് എങ്ങോട്ടാണ്, തമ്പ് ഇങ്ങോട്ട്, കണ്ടോ തമ്പ് ഇങ്ങോട്ട്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, തമ്പ് ഇങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വിരൽ, ഇത് മൂന്നും നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പിടിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത് മൂന്നും പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ പിടിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ മൂന്നാമത്തെ വിരൽ ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് എങ്ങനെ പിടിക്കുക? അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഫിംഗറിൻ്റെ കാര്യം പറഞ്ഞു, ഈ മൂന്ന് ഫിംഗറും എങ്ങനെ പിടിച്ചിരിക്കണം, പെർപെൻഡിക്കുലർ ആയിട്ട്, പരസ്പരം 90 ഡിഗ്രിയിൽ ലംബമായിട്ട് പിടിച്ചിരിക്കണം. ഫോർ ഫിംഗർ, തമ്പ്, അതേപോലെ സെന്റർ ഫിംഗർ, ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. മൂന്നും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചിരിക്കണം. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഈ ചിത്രം നോക്കുക, ഇതങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ആ ഡയറക്ഷനിലേക്ക്. തമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ടക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, നിങ്ങളുടെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം തമ്പ് ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്. അപ്പം മൂന്നാമത്തെ ഫിംഗർ പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുമ്പോൾ എങ്ങോട്ടാണ്, മുകളിലേക്ക്. അപ്പം ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടക്ടറിൽ എങ്ങോട്ടാണ് കറണ്ട് ഉണ്ടാകുന്നത്, കറണ്ട് മുകളിലേക്കാണ് ഉണ്ടാകുന്നത്. കറണ്ട് എങ്ങോട്ടാണ് ഉണ്ടാകുന്നത്, കറണ്ട് മുകളിലേക്കാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നു, കണ്ടക്ടർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അപ്പൊ തമ്പ് ഇങ്ങോട്ട് കാണിക്കുന്നു. പിന്നീടുള്ളത് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയി, ഇത് മൂന്നും 90 ഡിഗ്രി ഉണ്ടോ, ഇത് രണ്ടും 90, ഇത് രണ്ടും 90, ഇത് രണ്ടും 90. മൂന്ന് വിരലുകൾ പരസ്പരം 90 ഡിഗ്രിയിലായിരിക്കണം. അപ്പൊ ഇത് ഇങ്ങനെ മുകളിലേക്കാണ് ബാക്കിയുള്ള ഉണ്ടാവുക അല്ലേ. അപ്പൊ ഇത് ഇങ്ങോട്ടാണെങ്കിൽ കറണ്ട് എങ്ങോട്ടാണ്, കറണ്ട് മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരും. ഇനി നേരെ തിരിച്ച് നമ്മൾ ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോവാണ്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് തന്നെയാണ്. പക്ഷേ പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കണ്ടക്ടറിന് ഉള്ളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ബോർഡിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എങ്ങോട്ടാണ് നമ്മൾ തമ്പ് കാണിക്കേണ്ടത്, ഇതിന്റെ ഉള്ളിലേക്ക് കാണിക്കണം. തമ്പ് ഇതിന്റെ ഉള്ളിലേക്ക് കാണിക്കണം, ബോർഡിന്റെ ഉള്ളിലേക്ക് കാണിക്കണം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, തമ്പ് ഇതിന്റെ ഉള്ളിലേക്ക്. അപ്പം ഈ സെന്റർ ഫിംഗർ എങ്ങോട്ടാണ്, 90 ഡിഗ്രിയിൽ പിടിക്കുമ്പോൾ താഴേക്കാണ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, കണ്ടക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ
തമ്പ് എങ്ങോട്ടാണ്, സോറി സെൻറ്റർ ഫിംഗർ എങ്ങോട്ടാണ്, താഴേക്കാണ്. അപ്പോൾ കറണ്ട് എങ്ങോട്ടാണ്, ഇതിൽ നിന്ന് താഴേക്ക്. അപ്പം നമ്മൾ അങ്ങോട്ട് നീക്കുമ്പോൾ കറണ്ട് താഴേക്ക് വരുന്നു, ഇങ്ങോട്ട് നീക്കുമ്പോൾ കറണ്ട് മുകളിലേക്ക് വരുന്നു. ഇതാണ് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ മൂന്ന് ഫിംഗറുകൾ, മൂന്ന് സംഭവങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മൂന്ന് ഫിംഗറും, ഒരു കാര്യം ഞാൻ ആദ്യം അത് പറയേണ്ടതാണ്, മൂന്ന് ഫിംഗറുകളും എങ്ങനെ പിടിക്കേണ്ടത്? മ്യൂച്വലി, പരസ്പരം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പരസ്പരം 90 degrees പിടിക്കണം. അങ്ങനെ പിടിക്കണം. തമ്പ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? കണ്ടക്ടറിൻ്റെ മോഷൻ, കണ്ടക്ടർ ദിശയിലാണ്. എഫ് ഫോർ ഫിംഗർ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഫോർ ഫിംഗർ ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സെൻറ്റർ ഫിംഗർ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? സെൻറ്റർ ഫിംഗർ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഈ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFൻ്റെയോ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെയോ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുവാനായിട്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.